പത്തിരക്കുന്നല്ല കിടലൻ ഊണ് കിട്ടുന്ന ഒരു സ്പോട്ടാണ് നമ്മുടെ സ്വന്തം കൊച്ചി നഗരസഭ നടത്തുന്ന സമൃദ്ധി അക്കൊച്ചി. നല്ല തിരക്കുണ്ടായിരുന്നു, ഇതൊരു സ്റ്റാർട്ടിങ് 2 ഡേയ്സ് ആയിട്ടുള്ളൂ, അതുകൊണ്ട് നല്ല തിരക്കുണ്ട്. ഇവിടെ ഇരുന്ന് ഊണ് വയ്ക്കണമെങ്കിൽ 10 രൂപയും പാർസൽ വാങ്ങിക്കണമെങ്കിൽ 15 രൂപയാണ് റേറ്റ്. ഇത്ര കാശ് കൊടുത്ത് ഫുഡ് കഴിച്ചാലും പലപ്പോഴും നമുക്കൊരു തൃപ്തി വരാറില്ല. ഈ ഒരു കൊച്ചി സമൃദ്ധിയിൽ 10 രൂപ ഉള്ളെങ്കിലും ആ ഒരു കസ്റ്റമേഴ്സിന് അവർക്ക് തൃപ്തിയാവുന്നത് പോലെയാണ് അവർ ആ ഫുഡൊക്കെ സെർവ് ചെയ്യണത്. സെർവിങ് മാത്രമല്ല, പ്രിപ്പയർ ചെയ്തേക്കണത് അങ്ങനെ തന്നെയാണ്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെയാണ് ആ ഒരു സറൗണ്ടിങ്സ് ഒക്കെ വെച്ചേക്കുന്നത്. ഈ ഒരു 10 രൂപ ഊണിൽ ചോറ്, സാമ്പാർ, പപ്പടം, അച്ചാർ, കൂട്ടുകറി എന്നിവയെല്ലാം ഉണ്ട്. സാമ്പാർ എന്ന് പറയുമ്പോൾ മിക്കവരുടെ മനസ്സിലോട്ട് വന്നത് വെള്ളം പോലിക്കുന്ന സാമ്പാർ വയ്ക്കും. പക്ഷെ നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലത്തെ ആ ഒരു കൺസിസ്റ്റൻസിയിലെ സാമ്പാർ തന്നെയാണ് ഇവിടെ സെർവ് ചെയ്യണത്. ഈ ഒരു ഊണിന് 10 രൂപ കൊടുത്താലൊന്നും പോരാ, നമുക്ക് എത്ര രൂപ കൊടുത്താലും തൃപ്തിയോടെ കഴിക്കാൻ പറ്റും. ഈ ഒരു ബിൽഡിങ് യൂസ്ലെസ് ആയിട്ട് കിടക്കണമായിരുന്നു, പക്ഷെ നമ്മുടെ ബുദ്ധിമാന്മാരായ ഭരണാധികാരിമാർ ഇത് യൂസ്ഫുള്ളാക്കി എടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ഭക്ഷണം കൊണ്ടുപോയപ്പോഴത്തേക്കും അവിടെ ഭക്ഷണം ഉണ്ടാവും. കൊച്ചി നഗരസഭയുടെ ഈ സമൃദ്ധം എന്നുള്ള ഈ ഭക്ഷണം ശരിക്കും സമൃദ്ധം തന്നെയാണ്. പക്ഷേ ഇടയ്ക്ക് കല്ല് കടിക്കണ പോലെ ചില ആളുകൾ ബൾക്കായിട്ട് കൊണ്ടുപോകുമ്പോൾ ഈ നിൽക്കുന്ന ആളുകൾക്കുള്ള വളരെ ബുദ്ധിമുട്ടുകൾ ഇതിലുണ്ടാകാൻ ചാൻസ് കൂടുതല. എടുത്തിട്ടുണ്ട്, കണ്ടായിരുന്നു കാറിൽ ഒരു കുറെ ആയിട്ട്. 10, 15, 20 എണ്ണം ഒക്കെ കൊണ്ടുപോകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ബുദ്ധിമുട്ടുള്ള ആളുകൾ ഇത് കണ്ടിന്യൂ ആയിട്ട് പോകാനുള്ള ഒരു തടസ്സങ്ങൾ ചിലപ്പോൾ അതിൽ വരാൻ ചാൻസ് ഉണ്ട്. ഇതൊക്കെ ഒരു 20 രൂപ 25 രൂപ കൊടുത്താലും ആൾക്കാർ കയറും എന്നുള്ള വിശ്വാസം. ഓക്കെ, എങ്ങനെയുണ്ട്? കൊള്ളാം. നല്ല 10 രൂപയ്ക്ക് നല്ല അടിപൊളി ഊണാണ്. വൈകുന്നേരം ആകുമ്പോൾ മേടിച്ചിട്ടുണ്ടായ വൈകുന്നേരം വീട്ടിൽ പോയി കഴിക്കേണ്ടി വരും. കൊള്ളാം. നല്ല സാമ്പാറും അതേപോലെ കൂട്ടുകറിയൊക്കെ നല്ല കുഴപ്പമില്ലാത്ത. പത്തിരൂണിന്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഇവിടെ വരുന്ന ഈ സാധാരണഗതിയിലുള്ള തൊഴിലാളികൾ, സാധാരണ മനുഷ്യരുണ്ട്. ഇപ്പൊ കുറച്ചുപേര് ഇത് മനസ്സിലാക്കാൻ വേണ്ടി വരുന്നവരാണെങ്കിലും അല്ലാത്ത ഒരുപാട് ആളുകളുണ്ട്. അപ്പൊ അവർക്ക് ഒരു നേരത്തെ ഭക്ഷണം എന്ന് പറയുന്നത്, ഇപ്പൊ ഈ ഞാൻ സാധാരണ പറയുന്നൊരു ഉദാഹരണമുണ്ട്, കൊച്ചിയിലേക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ജോലിക്ക് വരുന്നത് അരൂരിൽ നിന്നാണ്, അല്ലെങ്കിൽ കൊച്ചി നഗരത്തിന്റെ പുറത്ത് എറണാകുളം ജില്ലയ്ക്ക് പുറത്തുനിന്നാണ്. അപ്പൊ പലപ്പോഴും പ്രത്യേകിച്ച് സ്ത്രീകൾ ഇപ്പൊ ഈ സ്ഥിതിയിൽ അവർക്കൊന്നും ജോലിക്കൽ എളുപ്പമല്ല. ഇപ്പൊ ആദ്യത്തെ എന്താണെന്ന് മനസ്സിലാക്കാനൊക്കെ വരുന്ന ക്രൗഡാണ്. അത് കഴിയുമ്പോ ഇത് സെറ്റിൽ ഡൗൺ ചെയ്യും. അപ്പൊ ആ സമയത്തുള്ളൊരു പ്രത്യേകത എന്ന് വെച്ചാൽ അവർക്ക് പ്രത്യേകിച്ചും സ്ത്രീകൾക്ക് കടകളിൽ ജോലിയുള്ള ആളുകളുണ്ട്, അവർക്കൊരു 8,000 രൂപ, 10,000 രൂപ, 12,000 രൂപ ശമ്പളം ഉള്ളവരാണ്. നമ്മൾ നമ്മുടെ വീട്ടിൽ സ്ത്രീകൾ ജോലിക്ക് പോകണ കാണാറുണ്ട്, വീട്ടിലെ ജോലി കൂടി ചെയ്തിട്ടാണ്. അങ്ങനെ സ്ത്രീകളെ കുറിച്ച് പറഞ്ഞാൽ ശരിയല്ല, എല്ലാവരും ചെയ്യേണ്ടതാണ്, പക്ഷെ സത്യം അതാണ്. അപ്പൊ അവർക്ക് ഇതൊരു വലിയ ഒരു സഹായകരമായ ഒരു ഒരു കാര്യമായിരിക്കും എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം നഗരം തൊഴിലാളികളുടെയും സാധാരണക്കാരുടെയാണ്. ഇവങ്ങൾക്ക് വന്നിട്ട് നമ്മൾ തെറിയാതെ പത്രപൂണ് കടിച്ചാനൊക്കെ ഉങ്ങൾക്ക് എപ്പിടി വെക്കും?
സന്തോഷമായിരിക്കും. സന്തോഷമായിരിക്കും. സന്തോഷമായിരിക്കുമോ? സന്തോഷമായിരിക്കും.